നമസ്കാരം കൂട്ടുകാരെ, ഗണിതവിശേഷങ്ങൾ നിറഞ്ഞ മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അധികം വൈകാതെ തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്കൂളിൽ വരാനുള്ള അവസരമുണ്ടാകും. പഴയതുപോലെ കൂട്ടുകാരുമൊത്ത് കളിക്കാനും കഥകൾ പറയാനും പാട്ടുപാടാനുമുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? ഗണിതത്തിലെ അവസാനത്തെ ചാപ്റ്ററായ 10,000 അപ്പുറം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നമുക്ക് ആ പാഠത്തിലേക്ക് കടന്നാലോ? എല്ലാ കൂട്ടുകാർക്കും അനുവിനെയും നീലുവിനെയും ഓർമ്മയുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ അനുവിനെയും നീലുവിനെയും? അനുവും നീലുവും കൂടി ഒരു ഗണിത കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കും ആ കളിയുടെ ഒരു ഭാഗമായല്ലോ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ടീച്ചർ ചാർട്ട് പേപ്പറിൽ കളങ്ങളിലായി കുറച്ച് സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടീച്ചർ അത് ഏതൊക്കെയാണെന്ന് വായിച്ച് കേൾപ്പിക്കാം. ടീച്ചറുടെ ചാർട്ട് പേപ്പറിൽ 6 കോളങ്ങളിലായിട്ടാണ് സംഖ്യകൾ നിരനിരയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടീച്ചർ അത് വായിപ്പിച്ച് കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. 1-ാമത്തെ നിരയിൽ 2000, 9000, 2000, 1000, 2000, 1000. അടുത്തതായി 2-ാമത്തെ നിരയിൽ 6000, 6000, 7000, 6000, 4000, 3000. അടുത്ത 3-ാമത്തെ വരിയിൽ നിരനിരയായി അടയാളപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകൾ 2000, 3000, 4000, 3000, 7000, 6000. 4-ാമത്തെ കോളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകൾ നിരനിരയായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 7000, 6000, 5000, 3000, 2000, 1000. ഇനി അവസാനത്തേതും 5-ാമത്തെയും കോളത്തിൽ നിരനിരയായി സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തേത് 1000, 8000, 1000, 5000, 2000, 5000. ഈ രീതിയിലാണ് കളങ്ങളിൽ സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് കുത്തനെയും വിലങ്ങനെയും കോണോട് കോണും വരുന്ന 3 സംഖ്യകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ 3 സംഖ്യകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സംഖ്യകൾ തൊട്ടടുത്തടുത്ത് വരുന്നവ ആയിരിക്കണം. ഈ തിരഞ്ഞെടുക്കുന്ന സംഖ്യകൾ 3 കൂട്ടുമ്പോൾ 10,000 എന്ന സംഖ്യ കിട്ടുകയും വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം അടുത്തടുത്തുള്ള 3 കളങ്ങൾ കണ്ടെത്തി അവയിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്നാണ് പറയുന്നത്? 10,000 കിട്ടണം കേട്ടോ. തൊട്ടടുത്തുള്ള 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 10,000 കിട്ടണം. ആ കിട്ടുന്ന കളങ്ങളെ നമുക്ക് ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് പൊട്ടിക്കാം. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വിലങ്ങനെയുള്ള 3 കളങ്ങളായിരിക്കണം. കുത്തനെ തുടങ്ങുന്ന 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 10,000 കിട്ടണം. അല്ലെങ്കിൽ വിലങ്ങനെയുള്ള 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 10,000 കിട്ടണം. അല്ലെങ്കിൽ കോണോട് കോണുകൾ ചേർത്ത് 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 10,000 കിട്ടണം. അപ്പോൾ നമുക്ക് അനുവിന് ഇതിൽ ഏത് സംഖ്യയായിരിക്കും കിട്ടിയത് കൂട്ടുകാർക്ക് പറയാമോ? എങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അനുവിന് കിട്ടിയ സംഖ്യകൾ നമുക്ക് ഒരു കളർ പേപ്പർ കൊണ്ട് ആ കോളങ്ങൾ ഒട്ടിക്കാം. ഏതൊക്കെയായിരിക്കും അനുവിന് കിട്ടിയ സംഖ്യകൾ? 2000, 7000, 1000. ഇതെങ്ങനെയുള്ള സംഖ്യകളാണ്? കുത്തനെയുള്ള സംഖ്യകളാണ്. നമുക്കെങ്കിൽ ആ കളങ്ങളിൽ കളർ പേപ്പർ കൊണ്ട് ഒട്ടിക്കാം. കൂട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം ഒട്ടിക്കുന്നത് 2000. എത്രയാണ്? 2000. അടുത്ത് നമ്മൾ ഒട്ടിക്കുന്നത് 7000. അടുത്ത കളത്തിൽ ഏത് സംഖ്യ ഒട്ടിച്ചത്? 1000. കൂട്ടുകാർ കണ്ടേ ടീച്ചർ ഏതൊക്കെയാണ് ഒട്ടിച്ചത്? 2000 എന്ന സംഖ്യ, 7000 എന്ന സംഖ്യ, 1000 എന്ന സംഖ്യ. എന്നാൽ
ഈ സംഖ്യകൾ നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? നിങ്ങൾക്ക് ഈ സംഖ്യകൾ കൂട്ടുവാനായിട്ട് ഗണിതക്രിയ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. നിങ്ങൾ മനക്കണക്കായി ഈ സംഖ്യകൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. 2000ത്തിനോടുകൂടി 7000 കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 9000. ഈ 9000ത്തിനോട് 1000 കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 10000. കണ്ടോ, ഈ 3 സംഖ്യകൾ കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 10000. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് പറയാമോ കൂട്ടുകാരെ, ഇതിൽ ഏതൊക്കെ 3 സംഖ്യകൾ കൂട്ടിയാലാണ് 10000 എന്ന സംഖ്യ കിട്ടാൻ സാധ്യതയുള്ളത്? എല്ലാവരും ശ്രദ്ധിച്ചേ. ദേ അപ്പു അതാ പറഞ്ഞല്ലോ, 3 സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പുവിന് കിട്ടിയ സംഖ്യകൾ? കൂട്ടുകാർക്കൊന്ന് പറയാമോ ഏതായിരിക്കും? ആ ഏതൊക്കെ സംഖ്യകളാണ്? 3000, 2000, 5000. ഇത് എങ്ങനെയുള്ള സംഖ്യകളാണെന്ന് കൂട്ടുകാർക്ക് പറയാമോ? കോണോട് കോണുകൾ ചേർന്നുള്ള 3 സംഖ്യകളാണ് കേട്ടോ. കോണോട് കോണുകൾ ചേർന്നുള്ള 3 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 10000 എന്ന സംഖ്യ അപ്പുവിനും കിട്ടിയത്. നിങ്ങൾക്ക് ഇങ്ങനെയാണോ കിട്ടിയത്? ടീച്ചർ ഈ കളങ്ങളിൽ കളർ പേപ്പർ കൊണ്ട് ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെത്രയായത്? 3000. ഇതെത്രയാണ്? 2000. എത്രയാണ്? 5000. കണ്ടോ, അപ്പൊ അപ്പുവിന് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 3000, 2000, 5000. ഇതെങ്ങനെയുള്ള സംഖ്യകളാണ്? കോണോട് കോണുകൾ വരുന്ന 3 സംഖ്യകൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് 10000 എന്ന സംഖ്യ കിട്ടിയത്. ഇത് കൂട്ടുകാർ മനക്കണക്കായി ഒന്ന് പറഞ്ഞു നോക്കിയേ. 3000ത്തിനോട് 2000 കൂട്ടുമ്പോൾ 5000, 5000ത്തിനോട് 5000 കൂട്ടുമ്പോൾ 10000. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ? 10000 കിട്ടി. അതുപോലെ ഏതെങ്കിലും 3 സംഖ്യകൾ കൂട്ടിയപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും 10000 കിട്ടിയോ? ദേ അവിടെ ആരോ പറഞ്ഞല്ലോ, അമ്മു ആണോ? ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയപ്പോഴാണ് അമ്മുവിന് 10000 എന്ന സംഖ്യ കിട്ടിയത്? ഏതൊക്കെയാണ്? 1000, 3000, 6000. ആഹാ, മിടുക്കിയാണല്ലോ ടീച്ചർ. ആ കളങ്ങളിൽ കളർ പേപ്പർ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ടീച്ചർ ആദ്യം എത്രയാ ഒട്ടിച്ചത്? 1000. ടീച്ചർ രണ്ടാമത്തെ കോളത്തിൽ എത്രയാ ഒട്ടിച്ചത്? 3000. മൂന്നാമത്തെ കോളത്തിൽ എത്രയാ ഒട്ടിച്ചത്? 6000. ഇനി ഈ സംഖ്യകൾ എങ്ങനെയാണ് മനക്കണക്കായി നമുക്ക് കൂട്ടാൻ കഴിയുന്നത്? 1000ത്തിനോടുകൂടി 3000 കൂട്ടുമ്പോൾ 4000. 4000ത്തിനോടുകൂടി 6000 കൂട്ടുമ്പോൾ 10000. എല്ലാവരും ഇങ്ങനെയാണോ ബുക്ക് രേഖപ്പെടുത്തിയത്? മനസ്സിലായോ എല്ലാവർക്കും ഏതൊക്കെ 3 സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നതെന്നും? അപ്പോൾ കണ്ടോ, 1000, 3000, 6000. ഈ 3 അക്കങ്ങൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്രയായി കിട്ടിയത്? 10000 എന്ന സംഖ്യ കിട്ടി. വെരി ഗുഡ് അപ്പു. ഇതുപോലെ തുക 10000 വരുന്ന സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തി ബുക്ക് രേഖപ്പെടുത്തണം കേട്ടോ. സംഖ്യ പരിചയപ്പെട്ടില്ലേ? ഏറ്റവും ചെറിയ 5 സംഖ്യയാണ് ഏറ്റവും ചെറിയ ആദ്യത്തെ 5 സംഖ്യയാണ് 10000. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 10000 എന്ന സംഖ്യയിൽ 10000 എന്ന സംഖ്യയിൽ എത്ര 10000 ആയിരിക്കും അടങ്ങിയിരിക്കുക? എത്ര 10000ങ്ങൾ ചേർന്നതാണ് ഒരു 10000 എന്ന് പറയുന്നത്? എത്രയാ? ഒരു 10000. അപ്പോൾ ഒരു 10000ത്തിൽ എത്ര 10000ങ്ങളുണ്ട്? ഒരു 10000. ഒരു 10000 എന്ന സംഖ്യയിൽ ഒരു 10000 അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 10000ത്തിൽ
എത്ര ആയിരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? കൂട്ടുകാർക്ക് പറയാമോ ഒരു 10,000-ൽ എത്ര ആയിരങ്ങളാണ് ഉള്ളതെന്ന്? നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു 10,000-ൽ എത്ര ഒന്നുകൾ ഉണ്ടെന്ന് നോക്കാം. എന്താ ടീച്ചർ പറഞ്ഞത്? ഒരു 10,000-ൽ എത്ര ഒന്നുകൾ ഉണ്ടെന്ന് നോക്കാം. എത്ര ഒന്നുകളായിരിക്കും കൂട്ടുകാരെ ഒരു 10,000-ൽ ഉള്ളത്? അതെ, എത്ര? 10,000. ഒരു 10,000-ൽ എത്ര ഒന്നുകളാണ് ഉള്ളത്? 10,000 ഒന്നുകളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരു 10,000-ൽ എത്ര പത്തുകളാണുള്ളത്? എത്ര പത്തുകൾ ചേർന്നതാണ് ഒരു 10,000 എന്ന് പറയുന്നത്? എത്രയാ? 1,000 പത്തുകൾ. ഹലോ, 1,000 പത്തുകൾ ചേർന്നതാണ് ഒരു 10,000. അങ്ങനെയാണെങ്കിൽ ഒരു 10,000-ൽ എത്ര നൂറുകൾ ഉണ്ടായിരിക്കും? എത്ര നൂറുകൾ ചേർന്നതാണ് ഒരു 10,000? ആർക്കെങ്കിലും പറയാമോ? അതെ, അമ്മ പറഞ്ഞല്ലോ. എത്രയാ? 100 നൂറുകൾ ചേർന്നതാണ് ഒരു 10,000. എന്താ? 100 നൂറുകൾ ചേർന്നതാണ് ഒരു 10,000. ഇനി കൂട്ടുകാർക്ക് പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. ഒരു 10,000-ൽ എത്ര ആയിരങ്ങളുണ്ട്? എത്ര ആയിരങ്ങൾ ചേർന്നതായിരിക്കും ഒരു 10,000? എത്രയാ? 10,000 എന്ന സംഖ്യയിൽ എത്ര ആയിരങ്ങൾ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്? 10,000. 10,000 ചേർന്നതാണ് ഒരു 10,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈ 10,000-ൽ എത്ര ഒന്നുകൾ, എത്ര പത്തുകൾ, എത്ര നൂറുകൾ, എത്ര ആയിരങ്ങൾ, എത്ര 10,000 ഉണ്ടെന്ന് നോക്കാം. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടി നോക്കാം. 10,000-ൽ എത്ര ഒന്നുകൾ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്? 10,000 ഒന്നുകൾ. 10,000 ഒന്നുകൾ ചേർന്നതാണ് ഒരു 10,000. എങ്കിൽ 10,000 എന്ന സംഖ്യയിൽ എത്ര പത്തുകൾ എന്ന സംഖ്യ ഉണ്ടെന്നാ ടീച്ചർ പറഞ്ഞത്? 10,000 എന്ന സംഖ്യയിൽ 1,000 പത്തുകൾ ഉണ്ട്. 1,000 പത്തുകൾ ചേർന്നതാണ് ഒരു 10,000. അങ്ങനെയാണെങ്കിൽ 10,000 എന്ന സംഖ്യയിൽ എത്ര നൂറുകളുണ്ട്? 100 നൂറുകൾ ചേർന്നതാണ് ഒരു 10,000. എന്നാൽ 10,000 എന്ന സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട്? 10,000 ചേർന്നതാണ് ഒരു 10,000. എങ്കിൽ 10,000-ൽ എത്ര 10,000 ഉണ്ട്? ഒരു 10,000 എന്ന സംഖ്യ ചേർന്നതാണ് ഒരു 10,000. എല്ലാ കൂട്ടുകാർക്കും 10,000 എന്ന സംഖ്യ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലായല്ലോ. എങ്കിൽ ടീച്ചറൊന്ന് ചോദിക്കട്ടെ, അമ്മ പറഞ്ഞേ, എത്ര നൂറുകൾ ചേർന്നതാണ് ഒരു 10,000 എന്ന് പറയുന്നത്? എന്താ അമ്മു? 100 നൂറുകൾ ചേർന്നതാണ് ഒരു 10,000. വെരി ഗുഡ്. എങ്കിൽ അപ്പു പറഞ്ഞേ, എത്ര പത്തുകൾ ചേർന്നതാണ് ഒരു 10,000 എന്ന് പറയുന്നത്? എത്രയാ? 1,000 പത്തുകൾ. വെരി ഗുഡ്. 1,000 പത്തുകൾ ചേർന്നതാണ് ഒരു 10,000. കൂട്ടുകാരെ, നമുക്ക് 10,000 എന്ന സംഖ്യയെ ഒന്നുകൂടി വ്യാഖ്യാനിച്ചു പറഞ്ഞാലോ. 10,000 എന്ന സംഖ്യയിൽ 10,000 ഒന്നുകളുണ്ട്. 10,000 എന്ന സംഖ്യയിൽ 1,000 പത്തുകളുണ്ട്. 10,000 എന്ന സംഖ്യയിൽ 100 നൂറുകളുണ്ട്. 10,000 എന്ന സംഖ്യയിൽ 10,000 ഉണ്ട്.
പതിനായിരം എന്ന സംഖ്യയിൽ എത്ര പതിനായിരമുണ്ട്? ഒരു പതിനായിരം. എല്ലാവർക്കും പതിനായിരത്തെ വ്യാഖ്യാനിക്കുന്ന രീതി മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കൂട്ടുകാരെ പഠിച്ചത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പതിനായിരം എന്ന സംഖ്യയെ കോണോടുകോണുകൾ ചേർന്ന മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോഴും വിലങ്ങനെയുള്ള സംഖ്യകൾ കൂട്ടുമ്പോഴും കുത്തനെയുള്ള മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോഴും പതിനായിരം എന്ന സംഖ്യ കിട്ടുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? വേറെന്താ നമ്മളിന്ന് പഠിച്ചത്? പതിനായിരം എന്ന സംഖ്യയെ എങ്ങനെ വ്യാഖ്യാനിച്ച് പറയാം എന്ന രീതി കൂടി പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായോ? കൂട്ടുകാരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഗണിതത്തിലെ അവസാനത്തെ യൂണിറ്റായ പതിനായിരത്തിനും അപ്പുറം എന്ന പാഠത്തിലെ ആദ്യത്തെ പേജിലെ പട്ടികയിലെ കോണോടുകോണും വില്ലങ്ങനെയും കുത്തനെയുമുള്ള മൂന്ന് സംഖ്യകൾ കൂട്ടുമ്പോൾ പതിനായിരം കിട്ടുന്ന സംഖ്യകൾ കണ്ടെത്തി ബുക്കിൽ രേഖപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നന്ദി, നമസ്കാരം.